സ്വാമി കോളേജ് 1987-89 എസ് ത്രീ ഗ്രൂപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച വിദ്യാനിധി എക്സലൻസ് അവാർഡ് വിതരണം പെരിഞ്ഞനത്ത് നടന്നു. പെരിഞ്ഞനം ഗ്രന്ഥപുര വായനശാല ഹാളിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജീദ് മുഖ്യപ്രഭാഷണം നടത്തി. പി എം മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ടി മധു സ്വാഗതം പറഞ്ഞു. സുധീഷ് മാഷ്, നന്മാസുനി, വി ഐ നൌഷാദ്, ഉമ, അഡ്വക്കേറ്റ് ഷാജു, മുരളി എന്നിവർ സംസാരിച്ചു. എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ ആദർശ രാമദാസ് ഉൾപ്പെടെ 15 വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത്. മുഹമ്മദ് റാഫി നന്ദി പറഞ്ഞു. മോശമാണെന്ന് പറയാൻ കാരണം നേരത്തെ സജിത് മാഷ് പറഞ്ഞൊരു സാധനം, ഇന്ത്യയെ പോലെയുള്ള ഒരിടത്ത് എന്താണ് ഇവിടെ വികസനത്തിന്റെ അജണ്ട പോലും തീരുമാനിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് പോലും 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടിയിരുന്നത്. അന്ന് പണിക്കന്മാരെ അല്ലെ കേന്ദ്രത്തിലുള്ള പുരപൗരോഹിത്യ വർഗത്തിന് മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് അന്ന് എന്തോ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ എന്തോ ആയതിന്റെ പേരിൽ പറ്റിയ സമയം അതല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാള് മാറ്റി കുറിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വതന്ത്ര ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം. സ്വതന്ത്രം അർദ്ധരാത്രിയിൽ നിന്നൊരു പുസ്തകമുണ്ട്, പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെഹ്റു വളരെ പണിപ്പെട്ടുകൊണ്ട് അതിനെ എതിർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പൗരോഹിത്യ വർഗം വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടാണ് ആ ദിവസത്തെ പോലും. അപ്പൊ ഒരു രാജ്യം പരമോന്നതമായിട്ടുള്ള അതിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം പോലും തീരുമാനിക്കുന്നത് ആരായിരുന്നു? ഇവിടുത്തെ പൗരോഹിത്യ വർഗമായിരുന്നു. അന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു ഈ ലോകത്തെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ നാട് ഇതിൽ നിന്ന് മോചിക്കപ്പെടുന്നു തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അയാളുടെ ആശങ്ക, കാരണം അത്രമാത്രം പൗരോഹിത്യ വർഗമാണ്, മതമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല കേട്ടാ, ലോകത്താകമാനം അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളുണ്ട് അങ്ങനെ മതത്തിൻ്റെ ഉള്ളിൽ അതിന്റെ കെട്ടുപാടിൽ പെട്ടുകൊണ്ട് ജനങ്ങളെ ജീവിതത്തെ കാഴ്ചകളെ ദുസ്സഹമാക്കുന്ന ഒരു അവസ്ഥ.